ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. തലദിവസം വാങ്ങി വെച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും സവാളും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് മയോണൈസ് ഉണ്ട്, കുബൂസ് ഉണ്ട്. ആരും തീർക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രാവലിംഗ് വീഡിയോസ് എന്നല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഒരു സ്പെഷ്യൽ അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്രേവി തയ്യാറാക്കണം. ഇത് വറ്റൽമുളക് കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. നമ്മൾ പെരി പെരി ചിക്കൻ ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ തന്നെ വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ആ വീഡിയോ കാണാത്തവർ, ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി കാണാം. അതിൻ്റെ കൂടെ മല്ലിയില, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി, കറുകപ്പട്ടയുടെ ഇല ഉണങ്ങിയതും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവാണ്, നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. കുറച്ച് ഗരം മസാല. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി. ഇനി കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കാം. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിരിക്കട്ടോ. നമ്മൾ എത്ര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങളിത് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2.5 കിലോ ചിക്കനാണ്. അതിലേക്ക് ഇപ്പം ഞാൻ 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുത്ത് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ മുൻപ് ചെയ്ത വീഡിയോ പെരി പെരി മസാലക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ഗ്രേവി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവി അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ കൈയൊക്കെ ചെറിയ ചുട്ടുന്നേറ്റുണ്ടാവും, അതൊന്നും നോക്കാൻ നിൽക്കണ്ട. പിന്നെ ഇത് വരഞ്ഞു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് വരഞ്ഞു കൊടുക്കണം, നന്നായി താഴ്ത്തി വരഞ്ഞു കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. ശരിക്ക് ചെറിയ കുട്ടികളെ കുളിപ്പിക്കില്ലേ അതുപോലെ ആ വിരലുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കഴുകണ പോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഗ്രേവി നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാണെങ്കിലേ ആ കഴിക്കുന്ന സമയത്തും അതേ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എല്ലാ പീസിലും ഗ്രേവി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കിടക്കണ കിടപ്പ് വേണ്ട. ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. എത്ര മണിക്കൂർ കൂടുതൽ വയ്ക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഗ്രേവി തേച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ വെച്ചിട്ട് എടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ ഇതിൽ പിടിച്ച് നല്ല അട്ടിപ്പൊളിയാവും. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. നമ്മൾ ചിക്കൻ പെരി പെരി ഉണ്ടാക്കിയപ്പോൾ അതിലെങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മിനിമം ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് വലിയ പീസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് എരിവ് പിടിക്കണം. എന്നാലാണ് ഈ അല്ലെങ്കിൽ പുറം മാത്രം നമുക്ക് ഗ്രേവിയൊക്കെ ഈ പുറത്ത് മാത്രമാണ് ഗ്രേവി ഉണ്ടാവുള്ളൂ, ഉള്ളിലൊന്നും ഗ്രേവി പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കുകയല്ലാവരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തലേദിവസം വാങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വലിയ പീസായ കാരണം കൊണ്ടേ ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ശരിക്കും ഉള്ളൊന്നും വേവില്ല. പിന്നെ അധിക നേരം ഒരു സൈഡിട്ട് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും.
ഇടയ്ക്കൊന്നെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താലേ രണ്ട് സൈഡും നന്നായിട്ട് ഉള്ളൊക്കെ വേവും. ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ച് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇത് കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇനി നമുക്ക് ഈ കനലിലേക്ക് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കനൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അൽഫാം ഉണ്ടാക്കുമ്പോൾ, ഗ്രില്ലിൽ അൽഫാം ഉണ്ടാക്കുമ്പോൾ ആ പുകയുടെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പാത്രം, ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ചെറിയൊരു കഷ്ണം കരി കത്തിച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പുകഞ്ഞ് ആ സ്മെല്ല് പുകയുടെ സ്മെല്ലൊക്കെ ഈ ചിക്കനിൽ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ചിക്കൻ പെരി പെരി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഇതിപ്പോൾ ഗ്ലാസ് ടൈപ്പ് ആയ കാരണം കൊണ്ട് നമുക്കിൻ്റെ ഉള്ളിലത്തെ പുകയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് ആ പുകയൊക്കെ പിടിച്ച് നമ്മൾ ഗ്രില്ലിൽ എങ്ങനെയാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കുക ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും അറിയാൻ കിട്ടുക. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വെച്ചുകഴിഞ്ഞാൽ ആ പുകയിലൊക്കെ പിടിച്ച് ഒന്ന് സെറ്റാവും. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കനലെടുത്ത് മാറ്റിയപ്പോൾ ആ പുകയൊക്കെ ആ ചിക്കനിലൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ കളറല്ലേ. അതുപോലെ തന്നെ നമ്മൾ കുബൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടേ, കുറച്ച് സവാളയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സവാളും ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുബൂസുണ്ട്, കുബൂസും കൂടെ എടുത്തു കൊടുക്കുന്നുണ്ടേ. നമുക്ക് കുബൂസും സോസും മയോണൈസൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ നന്നായിട്ട് വെന്തുണ്ട്, കണ്ടോ വെന്ത് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് അടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ, ഈ ചിക്കന് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ പെരി പെരി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ അതിലുള്ള കൂട്ടിൻ്റെ ഒപ്പം വേറെ കുറച്ച് ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം കുറച്ച് ഐറ്റംസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഗ്രേവി നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ചിക്കൻ്റെ കൂടെ മയോണൈസ് ഉണ്ട്, കുബൂസ് ഉണ്ട്, സോസ് ഉണ്ട്. ഈ സോസ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഈ മയോണൈസും കുബൂസും നമ്മളിവിടെ ഉണ്ടാക്കിയതാണ്. മയോണൈസ് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്, കുബൂസ് ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും എങ്ങനെയുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഗ്രേവിയിൽ, ഇങ്ങനൊരു ഗ്രേവിയിൽ ഈ അൽഫാം ഉണ്ടാക്കിയിട്ടുള്ളത് അതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ രണ്ടിനും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഒരു പീസ് എടുത്തിട്ടേ എങ്ങനെയാന്ന് ടേസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കിയതിന് ശേഷം പിന്നെ കുബൂസിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പെരി പെരി ചിക്കൻ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ്. വെറുതെ പറയുന്നില്ല കേട്ടോ, ചിക്കൻ പെരി പെരി ഉണ്ടാക്കിയപ്പോൾ വേറൊരു ടേസ്റ്റായിരുന്നു. ഇത് അത് അതുക്ക് മേലെയെന്ന് പറയില്ല, അതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ പീസും അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വീടെടുക്കുന്ന കാരണമുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കഷ്ണം കുബൂസും കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുബൂസ് വാങ്ങില്ലേ, അതേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസമില്ല. കുബൂസ് അതെ, ചിക്കൻ അതെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുണ്ട്. കുബൂസ് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കി കാരണം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ പിന്നീട് ഒരു ദിവസം അടുത്തൊരു ചിക്കൻ്റെ വെറൈറ്റിയുമായിട്ട് വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിക്കാം. കഷ്ണം ചിക്കനും ഈ എല്ലിൻ്റെ ഭാഗത്ത് പീസാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, കുറച്ച് കുറച്ച് കുബൂസും അതിൻ്റെ കൂടെ
ഒരു കഷ്ണ സവാള, ചിക്കനും സവാളയും കുബൂസും കൂടിയിട്ട് നമുക്ക് സോസിലൊന്ന് മുക്കാം. ചിക്കനും സോസും സവാളയും മൂന്നും കൂടി കഴിക്കുമ്പോൾ ഇല്ലേ, ആ ചിക്കൻ്റെ ഒരു പീസ് താഴെ പോയി. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി സംഭവമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം മറന്നു, ഈ ചെറുനാരങ്ങ പിഴിഞ്ഞില്ല, ചെറുനാരങ്ങ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമുക്കേ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടേ, ഇതിങ്ങനെ എടുത്തിട്ട് മയോണൈസിലൊന്ന് മുക്കാം. മയോണൈസും ചിക്കനും കൂടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവനൊന്ന് തീർക്കണം സാധനം. എന്താണ്ട് ഒരു കിടപ്പില്ലേ. ഇനി അടുത്ത നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവനെ ഒന്ന് തീർക്കലാണ്. ഇനി ഇവനെ സോസിലും മയോണൈസിലും നമ്മുടെ കുബൂസും കൂടി ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാനൊന്ന് തീർക്കട്ടെ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പുതിയൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ബൈ.